എന്റെ കൂടെ ഒരു മോഷ്ടാവുണ്ട്. മോഷ്ടാവ് പേടിക്കണ്ട, ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ അവനിപ്പോ ഉണ്ട്. ദേ ഇതാണ് അവൻ. ഇവൻ മോഷ്ടിക്കുന്നത് പണവും സ്വത്തൊന്നുമല്ല, എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒന്നിനെയാണ്, സമയം. സപ്പോസ് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങാണെന്നിരിക്കട്ടെ, ടിങ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കാന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. ഈ ഒരു സെക്കൻഡ് മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആവുന്നത് നമ്മൾ അറിയേയില്ല. പിന്നെ ആന്റണിയെ പോലെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 24 മണിക്കൂർ ഇതിലൂടെ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് കണ്ട് ആവശ്യമില്ലാത്ത ഒരു കമ്പാരിസനും ഈഗോയും വർക്കൗട്ട് ചെയ്യും. അയ്യോ ഞാൻ മാത്രമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന അനാവശ്യമായ ഒരു പേടി ഉള്ളിൽ രൂപപ്പെടാൻ തുടങ്ങും. ഫോൺ കയ്യിലില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സ്മോക്കിംഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ സ്മോക്ക് ചെയ്യുന്നത്. പക്ഷെ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയില്ല ഇത് പതുക്കെ പതുക്കെ അയാളുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നു, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ ഫോക്കസ് പോകുന്നു. പിന്നെ കൂടെയുള്ളവരൊക്കെ എന്ത് മിണ്ടിയാലും പറഞ്ഞാലും ആവശ്യമില്ലാത്ത ഒരു ദേഷ്യം അവരോട് കാണിച്ചു. മെല്ലെ മെല്ലെ അത് അവരുടെ ഫാമിലിയും റിലേഷൻഷിപ്പിനെയും ഒക്കെ അഫക്ട് ചെയ്ത് തുടങ്ങും. ഈ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ ഒരു വഴിയില്ലേ ഡോക്ടർ? മൊബൈൽ ഒരു അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇത് മാറ്റാനുള്ള ഏക വഴി. പിന്നെ ഏതൊരു അഡിക്ഷൻ പോലെയും ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ ആൻഡ് ട്രൈ ബീങ് ഹോം. കൂടെയുള്ള മോഷ്ടാവിനെ അകറ്റി നിർത്തി ജീവിതത്തിലെ ഈ നിമിഷം ഏറ്റവും മനോഹരമാക്കി നിർത്തുക.